एवरीवन, गुड इवनिंग सजना, आवणी, लवीना, असना एंड सानू। हाय, सो वेलकम टू येट अनदर फिजिक्स क्लास। आई एम योर फिजिक्स टीचर गायत्री एट सिग्मा एंड्रयूज कोचिंग, कंडक्टेड बाय वृंदा साइंस हब एंड एलुसिल चैरिटेबल ट्रस्ट। ओके, ഇന്ന് നമ്മുടെ ഈ വീക്കിലെ സെക്കൻഡ് ഫിസിക്സ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പൊ രണ്ടാമതും നമ്മൾ ക്ലാസ് എടുത്തായിരുന്നു. പക്ഷെ അതിൽ കുറെ പേർക്കൊന്നും കേറാൻ പറ്റിയില്ല, ലൈവ് കണ്ട് കയറിയവരെ ഇരുന്ന് മനസ്സിലായി. സോ അങ്ങനെയുള്ളവര് ഇന്നലത്തെ റെക്കോർഡഡ് വീഡിയോ, റെക്കോർഡഡ് ക്ലാസ്, അതായത് പ്രീവിയസ് ക്ലാസ് എടുത്തൊന്ന് കാണണം കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അത് ഇന്നലെ കാണാൻ പറ്റാത്തവര് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ ഐ ഹോപ്പ് ടുഡേ ദർ വോണ്ട് ബി എനി നെറ്റ്വർക്ക് ഇഷ്യൂ. ഇന്ന് ക്ലാസ് സ്മൂത്ത് ആയിട്ട് തന്നെ പോകുമെന്നാണ് വിചാരിക്കുന്നത്. സോ ഗുഡ് ഈവനിങ് രംഷിന, ഹായ് രംഷിന, അർച്ചന, ആരതി, ഹലോ, ഹൗ ആർ യു ഡൂയിങ്, ഹായ് ജ്യോതിക. സോ ഓക്കെ, 20 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് 2 മോർ മിനിറ്റ്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ എക്സ്ട്രാ കോച്ചിങ് ക്ലാസ്സും അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സും പിന്നെ മറ്റ് സ്റ്റഡീസും പിന്നെ ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങും ഒക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ, എല്ലാരും ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്നുണ്ടോ? ആരതി, അച്ഛന, പറയൂ, ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്നുണ്ടോ? പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? അസൈൻമെന്റ്സിലൊന്നും ആരും ഡൗട്ട് ചോദിക്കുന്ന കാണുന്നില്ലല്ലോ. എല്ലാവർക്കും അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ലെവൽ അസൈൻമെന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തറോ ആയി കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലെവലും തേർഡ് ലെവലും അസൈൻമെന്റ്സ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഈസി ആണ്. ഐ ഹോപ്പ് എവറി വൺ ഇസ് ഡൂയിങ് പ്രോപ്പർലി. ഒരു ഫോളോ അപ്പ് കഴിഞ്ഞായിരുന്നു കുറച്ച് നാൾ മുന്നേ, അടുത്ത ഫോളോ അപ്പ് ഉടനെ ഉണ്ടാവും. ടീച്ചർ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാം. എല്ലാവരും അസൈൻമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ശ്രീരാജ്, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങിയാലോ. 26 ജോയിന്റ്. ഗുഡ് ഈവനിങ് അലീന. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതാ ലാസ്റ്റ് ചെയ്തത്? ഒരു ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നതും ഒരു ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് മിസ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? മിസ് ചെയ്തിട്ട് ഇന്നലത്തെ ക്ലാസ് കാണാത്തവര്, മീൻസ് പിന്നീട് അപ്ലോഡഡ് വീഡിയോയും കാണാത്തവര്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസ് ഇന്നലെ ചെയ്തായിരുന്നു. ഹായ് കുര്യൻ, കുര്യൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. കുര്യൻ ക്ലാസ് കണ്ടോ? പിന്നെ ഓക്കെ, ഇന്നും എവിടെയെങ്കിലും വെച്ച് കട്ട് ആവുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ ചാറ്റ് ബോക്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ക്ലാസ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ ബോർഡ് ബ്ലർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ വന്നിട്ട് ചാറ്റ് ചെയ്യണം കേട്ടോ. അല്ലാതെ ടീച്ചർക്ക് ഇവിടുത്തെ ക്യാമറ ക്ലിയർ ആണ്, മനസ്സിലാവുന്നില്ല. ഓക്കെ, യാ ഓക്കെ, നന്ദന, താങ്ക് യു സോ മച്ച്. നമുക്ക് ക്ലാസ് തുടങ്ങാം. യെസ്, സോ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, ടൈമർ സെക്കൻഡിലാണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സീറോ
ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണ്, ഈ പോയിന്റ് സി ആണ്, ദിസ് പോയിന്റ് ഡി. സോ ദിസ് ഈസ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ദി ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദി കറസ്പോണ്ടിംഗ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കണം. തന്നിട്ടുണ്ട് ഇനീഷ്യലി, ദാറ്റ് ഈസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ, എസ് ഈക്വൽ ടു സീറോ. ഇനീഷ്യലി ദ പാർട്ടിക്കിൾ ഈസ് ഇറ്റ് അറ്റ് റെസ്റ്റ്. ടി ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എസ് ഈക്വൽ ടു സീറോ ആണ്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കണം. ഈസി ആണല്ലോ, ചെയ്ത് തുടങ്ങാം നമുക്ക്. സോ ലെറ്റ്സ് ടേക്ക് ദ റീജിയൻ ഫ്രം ഒ ടു എ. ഒ എ എന്ന റീജിയനില് ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ നേച്ചർ അല്ലെ. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ശ്രീറാം, വെരി ഗുഡ്. ഓക്കെ, സോ ശ്രീറാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒ എ വരെയുള്ള ഗ്രാഫിന്റെ അടിയിലത്തെ ഏരിയ, ഏരിയ ഓഫ് ക്രിസ്മസ് റീജിയൻ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വേഗം ചെയ്തിട്ടൊന്ന് പറയാമോ? ഇത് സീറോ, ഇത് ടു. സീറോ ടു, ഇത് സീറോ ടെൻ. വാട്ട് ഈസ് ദി ഏരിയ? പെട്ടെന്ന് ചെയ്തിട്ട് പറഞ്ഞോ. നമുക്കിന്ന് ഒരു ക്യൂസ് പോലെ ആയാലോ ഒരു കോമ്പറ്റീഷൻ, ഒരു ബോയ്സ് ടീമും ഒരു ഗേൾസ് ടീം. സോ ഒരു ബോയ്സ് ടീം, ഒരു ഗേൾസ് ടീം. സോ ആരാണ് ഫസ്റ്റ് പറയുന്നത് നോക്കാം. ഓക്കെ, ശ്രീരാഗ് ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ശ്രീരാഗ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ? ടെൻ മീറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബോയ്സ് ടീമിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. സോ ടെൻ മീറ്റേഴ്സ് ആണ്, ടെൻ മീറ്റേഴ്സ്. സോ സീറോ ടു ടൂല്, സീറോ ടു ടു സെക്കൻഡില് ടെൻ മീറ്റേഴ്സ്. അടുത്തത് ടു ടു ഫോർ സെക്കൻഡ്സ്, ടു ടു ഫോർ സെക്കൻഡ്സ്. അതായത് എ ബി, എ ബി പെട്ടെന്ന് പറഞ്ഞു. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ഭാഗം. അപ്പൊ നമുക്ക് വേറെ ടൈപ്പ് ഷെയ്ഡ് ചെയ്യാം. ദിസ് ഈസ് എ റെക്ടാംഗിൾ. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വരും? എഗെയിൻ ശ്രീരാഗ് സ്കോർ, എഗെയിൻ ശ്രീരാഗ് തന്നെയാണ്. ഇപ്പൊ ബോയ്സിന് രണ്ട് പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. സോ ട്വന്റി മീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ലേ? ട്വന്റി മീറ്റേഴ്സ് കറക്റ്റ് അല്ലേ? ശ്രീരാഗ് പറഞ്ഞ ആൻസർ തന്നെയാണോ എല്ലാരും പറഞ്ഞിരിക്കുന്നത്? യാ, നന്ദന, അലീന, ഹിന, നസീറ, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ലയ ജോസ് നേരത്തെ ആൻസർ ആയിരിക്കും ടെൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ സെക്കൻഡ് ഇതിലെ റെക്ടാംഗിൾ ട്വന്റി അല്ലേ വരുന്നത്, മെജോറിറ്റി ട്വന്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ട്വന്റി മീറ്റേഴ്സ്. അപ്പോ ഇവിടെ മുതൽ ഇവിടം വരെ ടെൻ മീറ്റേഴ്സ് ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ സീറോ ടു ഫോർ സെക്കൻഡ്, ടു ടു ഫോർ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. എന്ത്? ട്വന്റി മീറ്റേഴ്സ്. ടു ടു ഫോർ, ശ്രദ്ധിക്കണം, ടു ടു ഫോർ ആണ് നമുക്ക് ട്വന്റി മീറ്റേഴ്സ് കിട്ടിയത്. അപ്പൊ സീറോ ടു ഫോർ വരാണെങ്കിൽ എന്ത് വരും? സീറോ ടു ഫോർ വരുവാണെങ്കിൽ ട്വന്റി, ടെൻ പ്ലസ് ട്വന്റി വരില്ലേ, തേർട്ടി മീറ്റേഴ്സ് ആണ്. അപ്പൊ സീറോ ടു ഫോർ. അടുത്തത് ഫോർ ടു സിക്സ് ആണ്. നമുക്ക് ഇവിടെ സീറോ ടു സിക്സ് ചെയ്യാം. അതായത് ബി സി, ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും. അപ്പൊ ബി സിയുടെ ഷേപ്പ് എന്താ? ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഒരു ട്രയാംഗിളും ബാക്കി ഒരു റെക്റ്റാംഗിളും അല്ലെ. ഒരു ട്രയാംഗിളും ഒരു റെക്റ്റാംഗിളും രണ്ടും ചെയ്തിട്ട് ടോട്ടൽ ഏരിയ പറഞ്ഞേ. ടോട്ടൽ ഏരിയ ഓക്കെ. ഗോകുൽ, ഗോകുൽ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ. എഗെയിൻ ബോയ്സ് ആണല്ലോ സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഗോകുൽ പറഞ്ഞിരിക്കുന്നത് എത്ര? ഗോകുൽ കൃഷ്ണ തേർട്ടി ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സിതാര, അലീന, ആവണി, അലീന, ഗ്രേസ് എല്ലാവരും തേർട്ടി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ തേർട്ടി മൈ ബി ദ റൈറ്റ് ആൻസർ അല്ലെ. ട്വന്റി പ്ലസ് ടെൻ അല്ലെ ശ്രീരാഗ്. ഓക്കെ, ട്വന്റി പ്ലസ് ടെൻ തേർട്ടി ആണ്, തേർട്ടി മീറ്റേഴ്സ്. അപ്പൊ ടോട്ടൽ ഇതിപ്പോ ഫോർ ടു സിക്സ് ആണ് നമ്മൾ തേർട്ടി മീറ്റേഴ്സ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ സീറോ ടു സിക്സ്, സിക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ടെൻ, ടെൻ അതായത് ഇവിടെ വരെ തേർട്ടി ആണ്, തേർട്ടിയുടെ കൂടെ പ്ലസ് തേർട്ടി. അപ്പൊ മൊത്തം സിക്സ്റ്റി മീറ്റേഴ്സ് ആണ് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ്. അടുത്തത് സീറോ ടു എയ്റ്റ് സെക്കൻഡ്സ്. ഇനി ഏതാ ബാക്കിയുള്ളത്? സി ഡി. സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഇത്രയും ഭാഗം. സി ഡി ട്രയാങ്കിൾ ആണ്, പെട്ടെന്ന് പറഞ്ഞു അതിന്റെ ഏരിയ. ഓക്കെ ശ്രീരാഗ് 40 എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് റോങ് ആൻസർ ആണ്. ശ്രീരാഗ് ഇതിൽ തന്നെയാണോ ആൻസർ ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ 40 റോങ് ആൻസർ ആണ്. അനേഷ് കുമാർ, അനേഷ് അഗെയിൻ അനേഷ്. അപ്പോ അനേഷ് എത്ര പറഞ്ഞത്? 20 മീറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 60 കൂടെ 20 മീറ്റേഴ്സ് ആണ്. ഓക്കെ സിതാര 20 പറഞ്ഞിട്ടുണ്ടല്ലോ. സിതാര 20 പറഞ്ഞത് ഇതിന്റെ ആൻസർ ആയിരുന്നോ? ഇതിന്റെ ആൻസർ ആണോ സിതാര പറഞ്ഞത്? അതെ. അയ്യോ സിതാരയാണ് ആദ്യം പറഞ്ഞത് കേട്ടോ, സോറി അനേജ്. ഗേൾസ് ടീമിന് ഒരു പോയിന്റ് ആയി. ഓക്കെ അപ്പൊ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയല്ലോ. ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇനി പ്ലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ ടൈം ആക്സിസ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, മീറ്റർ ആണ് യൂണിറ്റ്. ടൈം ഇതുപോലെ തന്നെ 0, 2, 4, 6, 8 സെക്കൻഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 80 വരെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 20, 40, 60, 80. അപ്പോ എങ്ങനെ വരുന്നേ? ആദ്യമേ പറഞ്ഞായിരുന്നു ടി ഇക്വട്ട് സീറോയില് എസ് ഇക്വട്ട് സീറോ ഫസ്റ്റ് പോയിന്റ് ഇവിടെയാണ് വരുന്നത് അല്ലെ. ഇനി അടുത്ത പോയിന്റ് എവിടെ വരും? അടുത്ത പോയിന്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി 2 സെക്കൻഡ്, 10 മീറ്ററിൽ 2 സെക്കൻഡ് ആകുമ്പോൾ 10 മീറ്ററിൽ വരും. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി 4 സെക്കൻഡ് 30 മീറ്റേഴ്സ്, 4 സെക്കൻഡില് ഏകദേശം 30 മീറ്റേഴ്സിൽ വരും. പിന്നെ 6 സെക്കൻഡ്സില് 60 മീറ്റേഴ്സ്, 6 സെക്കൻഡില് 60 മീറ്റേഴ്സ്. ഇനി 8 സെക്കൻഡില് 80 മീറ്റേഴ്സ്. ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ ഇതൊരു സ്ട്രേറ്റ് ലൈൻ മോഷൻ അല്ല, യൂണിഫോം മോഷൻ അല്ല. ഓക്കെ ഇവിടെ ഒരു വളവുണ്ട് ഗ്രാഫ്. വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കിട്ടി, എല്ലാവരും നല്ലോണം തന്നെ ആൻസർ ചെയ്തു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ അവസാനം ഇപ്പൊ ബോയ്സ് ടീമാണ് സ്കോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗേൾസിനെ അടുത്ത ക്വസ്റ്റ്യനില് സ്കോർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. അടുത്ത ക്വസ്റ്റ്യന് മുന്നായിട്ട് ടീച്ചർ ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇക്വേഷൻ ഇങ്ങനെയാണ്, എസ് ഈക്വൽ ടു യു പ്ലസ് എ ടി മൈനസ് ഹാഫ് എ. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. എസ് ഈക്വൽ ടു യു പ്ലസ് എ ടി മൈനസ് ഹാഫ് എ. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ദ ടീത്ത് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. ടീത്ത് സെക്കൻഡില് ടി എന്ന് പറഞ്ഞ ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന സമയത്ത് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈം അല്ല തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യത്തെ 10 മിനിറ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല തന്നിരിക്കുന്നത്. ഈ 10ാമത്തെ സെക്കൻഡില് എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ടീത്ത് സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ സോ മൂവിംഗ് ടു ദ പ്രോബ്ലം. എ ബോഡി ഫാൾസ് ഫ്രീലി ഫ്രം റെസ്റ്റ്. റെസ്റ്റിലായിരുന്ന ഒരു ബോഡി ഫ്രീലി ഫോളിംഗ് ഫ്രം ദ ഓക്കെ ഇറ്റ് കവേഴ്സ് ആസ് മച്ച് ആസ് എ ഡിസ്റ്റൻസ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ ആസ് കവേർഡ് ഇൻ ദ ഫസ്റ്റ് 3 സെക്കൻഡ്സ്. അതായത് ഒരു ബോഡി ഫ്രീ ഫോൾ ചെയ്യണം. ആ ഫ്രീ ഫോൾ ചെയ്യുന്നതിന്റെ ഇപ്പൊ എത്തിയതിന്റെ ലാസ്റ്റ് സെക്കൻഡില് കവർ ചെയ്യുന്നത്ര ഡിസ്റ്റൻസ് ആദ്യത്തെ 3 സെക്കൻഡില് കവർ ചെയ്ത ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഓക്കെ സോ ദ ബോഡി ഹാസ് ഫോളൺ ഫോർ എ ടൈം ഓഫ് ഡാഷ്. എത്ര സമയത്തേക്കാണ് ബോഡി ഫോൾ ചെയ്തിരിക്കുന്നത്? ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബോഡി ഈസ് ഫ്രീലി ഫോളിംഗ് ഫ്രം എ പോയിന്റ്. ദ ബോഡി വാസ് അറ്റ് റെസ്റ്റ് ഇനീഷ്യലി, സോ ഇറ്റ് ഈസ് ഫോളിംഗ് ഫ്രീലി. ആ ലാസ്റ്റ് സെക്കൻഡില് ഉള്ള ഡിസ്പ്ലേസ്മെന്റും ലാസ്റ്റ് സെക്കൻഡില് മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റും ഫസ്റ്റ് 3 സെക്കൻഡില് ഇത് കവർ ചെയ്ത ഈ ബോഡി കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. സോ നൗ
എത്ര ടൈമിലാണ് അതായത് ബോഡി ഫോൾ ചെയ്തിട്ട് ഇപ്പൊ എത്ര ടൈമായി എത്ര സെക്കൻഡ് ആയി എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യത്തെ 3 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും ലാസ്റ്റ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ആദ്യത്തെ 3 സെക്കൻഡിലെ ഇക്വേഷൻ ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സെക്കൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ 3 സെക്കൻഡിൽ ചെയ്യാം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് 3 ഇക്വേഷൻ അറിയാം അല്ലെ. അതിൽ ഏത് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞേ. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വേണം, അതുപോലെ തന്നെ ഫ്രീലി ഫോളിംഗ് എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൺസിഡർ ചെയ്യണം, അതുപോലെ ടൈം വരുന്നുണ്ട്. സോ വിച്ച് ഇക്വേഷൻ വി ക്യാൻ യൂസ്? ആരുമില്ലേ പറയാൻ? പെട്ടെന്ന് പറയൂ. സോ ഞാൻ തന്നെ എഴുതാം. വി ഹാവ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 3 സെക്കൻഡിലാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. എസ് ഈക്വൽ ടു യു റെസ്റ്റിലായിരുന്നു അല്ലേ. അപ്പൊ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? റെസ്റ്റിൽ നിന്നാണ് വീഴുന്നത്. യാ വെരി ഗുഡ് വെരി ഗുഡ്. സിതാര പറഞ്ഞിട്ടുണ്ട്, ജ്യോതിക നന്ദന എല്ലാരും പറഞ്ഞിട്ടുണ്ട്, ചെറിയ ഡിലേ വന്നേ ഉള്ളൂ അല്ലെ. ഓക്കെ വെരി ഗുഡ്. സോ പറയും, യു എന്ത് വരും ഈ കേസില്? യു സീറോ. നസീറ യു സീറോ ആണ്, കറക്റ്റ് ആണ്. സോ ദിസ് ടേം ഈസ് സീറോ. സീറോ പ്ലസ് ഹാഫ് ഏത് പറയണത്? ഫ്രീ ഫോളിന്റെ കേസിൽ നമ്മൾ ജനറലി ജി ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ജി ടി സ്ക്വയർ എത്രയാ? ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൈം നമ്മൾ 3 സെക്കൻഡ് ആണ് അല്ലേ. 3 സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. സോ 9/2 ജി. എസ് എന്ന് പറഞ്ഞാൽ 9/2 ജി, കറക്റ്റ്. എസ് എന്ന് പറഞ്ഞാൽ 9/2 ജി. ഇത്ര മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ലാസ്റ്റ് സെക്കൻഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ലാസ്റ്റ് സെക്കൻഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ടി എന്ന് എഴുതാം. ലാസ്റ്റ് സെക്കൻഡിൽ എസ് ടി ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ 0 എങ്കിൽ പ്ലസ് എ ടി. എ ടി എ ടി തന്നെ എഴുതാം. എ ടി മൈനസ് ജി ആണ് വരുന്നത് കേട്ടോ. ജി ടി മൈനസ് ഹാഫ് ജി. എസ് നമുക്ക് അറിയാലോ, എസ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ടി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിന് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേ. ഈ ഡിസ്റ്റൻസും ലാസ്റ്റ് സെക്കൻഡിലെ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഡിസ്റ്റൻസിന് പകരം നമുക്ക് 9/2 ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇക്വേഷൻ മാറ്റോട്ടെ. ഇതെല്ലാരും നോട്ട് ചെയ്തെടുത്തിട്ടില്ലേ? അപ്പോ 9/2 ജി ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ജി എടുക്കാം അല്ലേ. ജി എടുത്തു കഴിഞ്ഞാൽ ടി മൈനസ് ഹാഫ്. എന്തെങ്കിലും വിട്ടുപോയോ? അപ്പൊ ജി ജി കട്ടായി പോയി. പിന്നെന്താണത്? 9/2 ഇസ് ഈക്വൽ ടു ടി മൈനസ് ഹാഫ്. അടുത്തത് പോയിന്റിന് വേണ്ടി സ്കോറിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്തോ. ഇത്രയും ടീച്ചർ എഴുതിയിട്ടുണ്ട്, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ. ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്, ബോർഡിന്റെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇനി ടി എത്രയാന്ന് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞു. യെസ്, ഓൾറെഡി ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ശ്രീരാഗാണ് വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നത്. സിതാര തൊട്ട് ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഒരേ സമയത്താണ് ശ്രീരാഗിന്റെയും സിതാരയുടെയും ആൻസർ വന്നത്. സോ രണ്ട് ടീമിനും ഓരോ പോയിന്റ് തരാം അല്ലേ. ബോയ്സ് ടീമിനും ഗേൾസ് ടീമിനും ഓരോ പോയിന്റ്. ശ്രീരാഗ് ആൻഡ് സിതാരയാണ് സ്കോർ ചെയ്യുന്നത്. സോ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 5 ആണ്. യൂണിറ്റ് കൂടി പെട്ടെന്ന് പറഞ്ഞേ. ടി ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ് കൂടി ടൈം ആണ്. അപ്പൊ എന്താ യൂണിറ്റ് വരുന്നേ? സെക്കൻഡ്. വെൽ ഡൺ. അപ്പൊ എല്ലാരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴും ബോയ്സ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സാരല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഫയർഡ് ഇൻടു എ ഫിക്സ്ഡ് ടാർഗറ്റ്. എ ബുള്ളറ്റ് ഫയർഡ് ഇൻടു എ ഫിക്സ്ഡ് ടാർഗറ്റ്. ഇറ്റ് ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 3 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്തതിനു ശേഷം
ഒരു ഹാർഡ് മെറ്റീരിയൽ ഉണ്ട് അതിലേക്ക് 3 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്ത് പോയപ്പോ വെലോസിറ്റി ഹാഫ് ആയി ക്ലോസ്ഡ് ഇറ്റ്സ് ഹാഫ് ഓഫ് ദി വെലോസിറ്റി ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 3 സെക്കൻഡ്സ് ഹൗ മച്ച് ഫർദർ ഇറ്റ് വിൽ പെനിട്രേറ്റ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ഓക്കെ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇറ്റ് വിൽ കവർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് അപ്പൊ നമുക്കൊന്ന് ഡയഗ്രാമാറ്റിക്കലി വരച്ച് നോക്കാം അല്ലെ സോ ആദ്യം ഇതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു ആദ്യം ബുള്ളറ്റിന്റെ വെലോസിറ്റി വി ആയിരുന്നു ആണല്ലോ ഇനി കുറച്ച് ഡിസ്റ്റൻസ് പോയപ്പോ എത്ര ഡിസ്റ്റൻസ് പോയപ്പോ 3 സെന്റിമീറ്റർ പോയപ്പോ വെലോസിറ്റി പകുതിയായി അതായത് വി ബൈ 2 ആയി അല്ലേ ഇനി എത്ര ഡിസ്റ്റൻസ് പോയാലാണ് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡി എഴുതാം അല്ലെ എത്ര ഡിസ്റ്റൻസ് പോയാലാണ് വെലോസിറ്റി സീറോ ആവുന്നത് അതായത് റെസ്റ്റിലേക്ക് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ വെലോസിറ്റി സീറോ ആവുന്നതല്ലേ മീനിങ് സോ വി ഈസ് ഈക്വൽ ടു സീറോ ആവുന്നത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന് ശേഷമാണ് എങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ വി ആണ് ഇവിടെ വി ബൈ ടു ആണ് ഇവിടെ വി ഈക്വൽ ടു സീറോ ആവുന്നു ഇവിടുത്തെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 3 സെക്കൻഡ് ഇവിടെ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ സോ എങ്ങനെ ചെയ്യാം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം ഏത് ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നേ ഇത് സ്കോറിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എന്നാലും നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട് അതിന് ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്ന ചിന്തിച്ചു പറഞ്ഞേ ഡിസ്റ്റൻസ് ഉണ്ട് ടൈം ഇല്ല ടൈം ഇല്ലാത്ത ഒരു ഇക്വേഷനേ ഉള്ളൂ ഏത് ഇക്വേഷനാ ത്രീ സെന്റിമീറ്റർ ആണോ ശ്രീരാഗ് ചെയ്ത് നോക്കിട്ട് പറഞ്ഞാൽ മതി ചെയ്താലേ അറിയുള്ളൂ ഓക്കെ ശ്രീരാഗ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ സോ ഞാൻ ക്ലൂ തന്നിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയാം കേട്ടോ അപ്പൊ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ് ഫൈനൽ അപ്പൊ ആദ്യം ഈ കേസ് എടുക്കാം കേട്ടോ ഇത്രയും മാത്രം ഈ രണ്ട് പോയിന്റ് വരുന്ന കേസ് മാത്രം എടുക്കാം ഓക്കെ സോ ദിസ് ഇസ് ദി ഫൈനൽ വെലോസിറ്റി ദിസ് ഇസ് ദി ഇനീഷ്യൽ വെലോസിറ്റി വി ബൈ 2 ആണ് ഫൈനൽ വെലോസിറ്റി വി ആണ് ഇനീഷ്യൽ വെലോസിറ്റി ഓക്കെ ഓക്കെ എ അങ്ങനെ ഇരിക്കട്ടെ എ ആണ് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ ചെയ്തോളൂ എങ്ങനെ ചെയ്യാൻ പറ്റും സോറി വി ടൈം ഇല്ലാത്ത ഇക്വേഷൻ ആണ് വേണ്ടത് നമുക്ക് ടൈം ഉള്ള ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജ്യോതിക ഇതാണ് ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 ആണോ വേണ്ടേ ആൻസർ ഇതുവരെയൊക്കെ ഡിലീറ്റ് ചെയ്താലും നമുക്ക് വേണ്ട ഇക്വേഷൻ ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax പറഞ്ഞല്ലോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അതുപോലെ വെലോസിറ്റീസ് ഉണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഉണ്ട് ടൈമിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നേയില്ല സോ ദിസ് ഇസ് ദ ഇക്വേഷൻ എഗെയിൻ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി വി ബൈ 2 യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി വി ആയിട്ട് എടുക്കാം സോ എസ് തന്നിട്ടുണ്ട് അല്ലെ 3 സെന്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട് വേഗം പറഞ്ഞ എ എന്താ വരുന്നേ എ ഇൻ ദ ടേംസ് ഓഫ് വി ആണ് കിട്ടുക വിയുടെ ടേമിലാണ് എ കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് പെട്ടെന്ന് പറഞ്ഞേ വി എ എത്രയാണ് കിട്ടുന്നത് എ ഒരു നമ്പർ അല്ല കിട്ടുന്നത് എ വിയുടെ ടേംസിലുള്ള ഒരു വിയുടെ ടേമിലാണ് കിട്ടുന്നത് എങ്ങനെയാണ് വി കിട്ടുന്നത് ചെയ്യൂ നന്ദൻ ചെയ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യും dv/dt അല്ല നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടും ഓക്കെ ആ കിട്ടുന്നില്ലെങ്കിൽ എന്നാ ഞാൻ തന്നെ ചെയ്യും എങ്ങനെയാ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി വി എന്നുള്ളത് എത്രയാന്ന് പറഞ്ഞാൽ v/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു വി യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ പ്ലസ് 2ax എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ 3 ആണ് അപ്പൊ 3 × 2 = 6 വരും ഓക്കെ അപ്പൊ ഇവിടെ അടുത്ത് എഴുതാം വി സ്ക്വയർ ബൈ 4 വരും ബി സ്ക്വയർ ബൈ 4 ബി സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് 6a അല്ലേ 6a ഓക്കെ അപ്പോ 6a ഇസ് ഈക്വൽ ടു എന്ത് വരും ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി സ്ക്വയർ എത്ര വരുന്ന ഇനി ചെയ്തിട്ട് പറഞ്ഞേ എത്ര വരുന്നേന്ന് a ഇസ് ഈക്വൽ ടു എത്ര വരുന്നേ ഇവിടെ ബൈ 1 ആയിട്ട് എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ആർക്ക് വേണം സ്കോർ
ആരാ ചെയ്യുന്നേ? ആരും റിപ്ലൈ കാണുന്നില്ലല്ലോ, എല്ലാരും ചെയ്തോണ്ടിരിക്കുകയാണോ? യെസ്, മൈനസ് വി സ്ക്വയർ ബൈ എയ്റ്റ്. സ്നിയ, ഹായ് സ്നിയ, വന്നല്ലോ. അപ്പൊ ഗേൾസിന് ഒരു ടീം കിട്ടി, മൈനസ് വി സ്ക്വയർ ബൈ എയ്റ്റ് ആണ് കിട്ടുന്നത്, കറക്റ്റ് ആണ്. അപ്പൊ എ നമുക്ക് കിട്ടി മൈനസ് വി സ്ക്വയർ ബൈ എയ്റ്റ്. എങ്ങനെ കിട്ടിയെന്ന് ചെയ്യണ്ടല്ലോ. 3v² / 8. ലവിന 3 ലവിനക്ക് തെറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലവിന ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മൈനസ് 3v² / 4 വരും. അപ്പൊ എ ഈസ് ഈക്വൽ ടു മൈനസ് 3v² / 6 × 4 വരും. ഇവിടെ 2, അപ്പൊ മൈനസ് വി സ്ക്വയർ ബൈ എയ്റ്റ് ആണെന്നില്ലേ. എ ഈസ് ഈക്വൽ ടു മൈനസ് 3v² / 6 × 4 ആണെന്നുണ്ടോ. ഇത് കട്ട് ചെയ്ത് പോയി 2. അപ്പൊ എ ഈസ് ഈക്വൽ ടു മൈനസ് വി സ്ക്വയർ ബൈ എയ്റ്റ്. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷൻ മാത്രം അവിടെ ഇരിക്കട്ടെ, മൈനസ് വി സ്ക്വയർ ബൈ എയ്റ്റ്. ഇനി അടുത്ത സെറ്റ്, ഒരു സെറ്റ് കഴിഞ്ഞു. ഒരു സെറ്റ് നമ്മളിന്ന് എ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സെറ്റ് എടുക്കാലോ. ഇടിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സെയിം ഇക്വേഷൻ ആണ്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax ആണ്. ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ നമ്മുടെ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 0 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. ഈ സെറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കിപ്പൊ ചെയ്യാനുള്ളത്. അതിന് പകരം നമ്മളിവിടെ ഇത് ചെയ്തേ. പെട്ടെന്ന് ആൻസർ ആരാ? ബോയ്സ് ഓർ ഗേൾസ്? അപ്പൊ സിതാര, ശ്രീരാഗ് ഒക്കെ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ മുന്നോട്ട് വരട്ടെ. യെസ് സിതാര, വെൽ ഡൺ സിതാര. ഗേൾസ് ടീം ബോയ്സ് ടീമും ഇക്വൽ സ്കോർ ആണ്. ഇപ്പൊ സിതാര 1 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നാലെ തന്നെ അനജ് പറഞ്ഞിട്ടുണ്ട് 1 സെന്റിമീറ്റർ, നസീറ 1 സെന്റിമീറ്റർ. എല്ലാവർക്കും കിട്ടിയല്ലോ. ഇത് ചെയ്യാൻ ഈസിയല്ലേ. വി സ്ക്വയർ ബൈ 4 നമ്മൾ ബ്രാക്കറ്റ് പുറത്തെടുത്താല് പിന്നെ ഉള്ളത് 1 - d സീറോ ആണ്. സീറോ ഇക്വൽ ടു ആണ് സീറോ. അപ്പോ ഇതെല്ലാം സീറോ ആയി പോകും. പിന്നെ 1 - d ഇക്വൽ ടു സീറോ. സോ d ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഈസി. എല്ലാവരുടെ ആൻസർ വരട്ടെ. ഇറ്റ്സ് മീഡിയം. എല്ലാരും ചെയ്തു. തൻഷി, ഓക്കെ, ബിസ്ന, റഹ്മത്, ലവീന, മേഘ്ന. ഓക്കെ, അപ്പൊ കുറച്ച് പുതിയ പേരുകൾ ഇവിടെ കാണുന്നുണ്ട്, ലൈക്ക് ബിസ്ന, പിന്നെ ആരാ? ഓക്കെ, ബാക്കി എല്ലാവരും നമ്മുടെ സ്ഥിരക്കാരാണ്, ആൻസർ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും വന്നിട്ടുണ്ട് അല്ലെ. സോ എത്ര ഈ ബുള്ളറ്റ് എത്ര ഡിസ്റ്റൻസ് കൂടി മൂവ് ചെയ്തിട്ടാണ് റെസ്റ്റിലേക്ക് വരുന്നത്? 1 സെന്റിമീറ്റർ കൂടി കഴിഞ്ഞാല് ഈ ബുള്ളറ്റ് വിൽ കം ടു റെസ്റ്റ്. ഓക്കെ, ഈസി ആയിരുന്നില്ലേ. അടുത്ത പ്രോബ്ലത്തിലേക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം ഒരു ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്രാഫ് ചോദിച്ചോളൂ.
minus 5 ആണ് So velocity time graph ആണ് തന്നിരിക്കുന്നത് okay velocity time graph ആണ് തന്നിരിക്കുന്നത് question ഇതാണ് time graph moving object is shown in this figure the average velocity what is the average velocity What is the average velocity of this body in the first 10 seconds up to here? Okay. Ready to the name. What is the average velocity of this object at the end of the 10? Our answer will be linking options there. A ആണോ B ആണോ C ആണോ D ആണോ എന്ന് പറയാം സിതാര ഗെയിം സ്കോറിംഗ് ലെറ്റ് സിതാര ആൻസർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൻസർ കറക്റ്റ് ആണോ സിതാര നന്ദന തൻഷി എല്ലാരും പറയുന്നുണ്ട് സീറോ ആണ് മെജോറിറ്റി പറയുന്നത് അല്ലെ സീറോ ആയിരിക്കും അല്ലെ വാട്ട് ഇസ് ദ റീസൺ ആവറേജ് വെലോസിറ്റി കാണുന്നതിന് മുന്നേ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് സീറോ ആണ് ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ് ഏരിയ അണ്ടർ ദി കർവ് ആണ് അല്ലെ ഈ ഏരിയ ഈ ഏരിയ ഈക്വൽ ആണ് അതേ ഏരിയയാണ് ഈ ഏരിയ ഏരിയയും രണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത് സോ ക്യാൻസൽ ചെയ്ത് പോകുന്നു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ് So total means average velocity will be zero. Are you adding one? Sitare, are you adding one? That sitare, Anamika, are you adding zero? Anamika, sitare, are you adding one? Rahmatin 2.5 meter per second. Rahmatin, how much is it? No, it is not. Next question. Question here, a ball is released from a height. Ball agar rest like. Ball goes at rest. That ball is released from a height h. H is our height. Ile height na ball release ido. Okay. It takes the time t to reach the ground. मतलब ये मरे इतना वीडियो इतने टाइम t यार. So it takes the time t capital t. To reach the ground. So where is the ball at the time t by 2? T by 2 ആയിരുന്നപ്പോൾ ball എവിടെ എത്ര height ലായിരുന്നു? Okay. T എന്ന time എടുത്തിട്ട് h height ന്ന് താഴെ ground ലേക്ക് എത്തിയിട്ടുണ്ട്. Ground level ആണ് കേട്ടോ. Okay. H height cover ചെയ്തിട്ടുണ്ട് t എന്നുള്ള second. So how much at what height it is t by 2 time t by 2 second ല എത്ര ഹൈറ്റിൽ എർത്തിന് എത്ര ഹൈറ്റിലാണ് ഗ്രൗണ്ടിന് എത്ര ഹൈറ്റിലാണ് ബോഡി ഇതാണ് ക്വസ്റ്റ്യൻ ഐഡിയ വരുന്നുണ്ടോ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ ഏത് ഇക്വേഷനാ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ ഏത് ഇക്വേഷനാ യൂസ് ചെയ്യേണ്ടത്
പെട്ടെന്ന് പറഞ്ഞേ, സ്കോറിനുള്ള ക്വസ്റ്റ്യൻ അല്ല, എല്ലാവരും പറഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. എന്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞാലും മതി. v is equal to ആണോ, v square u square equal to ആണോ, v square equal to ആണോ, s equal to ആണോ, ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ടൈം വരുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. s equal to സച്ചിൻ, ഓസം. അപ്പൊ s equal to ut plus half ag square. s ന് പകരം നമുക്ക് h എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ut എന്നുള്ള ടേം പോയി, ബാക്കിയുള്ളത് ഹാഫ് ഈ ടി സ്ക്വയർ. ഫ്രീ ഫോളിംഗ് ആണല്ലോ, അപ്പൊ എനിക്ക് പകരം എന്ത് ചെയ്യാം, ജി ടി സ്ക്വയർ. ഈ ഇക്വേഷൻ ഒന്ന് ഷോർട്ട് കട്ട് ആണ് കേട്ടോ. ബോഡി ഫ്രീലി ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാല് ആ ഹൈറ്റിന് ആ അങ്ങനത്തെ പ്രോബ്ലംസ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, അപ്പോ എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആണ്, ഇനി ടിക്ക് നമ്മള് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ടി ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ പെട്ടെന്ന് ചെയ്തോ, പെട്ടെന്ന് ചെയ്തിട്ട് അടുത്ത സ്കോറിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടിക്ക് പകരം ഇവിടെ ടി ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എത്രയാന്ന് പറയാം. എല്ലാരും ചെയ്തോണ്ടിരിക്കല്ലേ, സൈലൻസ് ആണല്ലോ. നമ്മുടെ ഇനി വിധ ആൻസർ, നോ ഐഡിയ എന്നുണ്ടെങ്കിൽ നോ ഐഡിയ പറയൂ. അനാമിക, സ്നിയ, ജ്യോതിക, നവീന, ആരാ വരുന്നേ? നെറ്റ്വർക്ക് കട്ടായിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം, കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. റൂട്ട് എച്ച് ബൈ ജി. സിതാര, സിതാര ചെയ്തു അല്ലെ, ഇഷ്ടപ്പെട്ട് ചെയ്തു. പക്ഷെ ആൻസർ ഇങ്ങനല്ല, ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് റൂട്ട് എച്ച് ബൈ ജി എന്നൊന്നും പറഞ്ഞു എഴുതാൻ പറ്റില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ചിന്റെ ടേംസിലെ മാത്രം കിട്ടണം. ജി ടി സ്ക്വയർ ബൈ എയ്റ്റ്. ഹിന ഇനിയും ചെയ്തിട്ടുണ്ട്, ധൈര്യമായിട്ട് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ടി നമ്മൾ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഹൈറ്റ് ടൈമിന്റെ ടേംസിൽ നമുക്കിവിടെ ടൈം മെൻഷൻ ചെയ്യുന്നില്ലല്ലോ. ആ ടു ടു പോയിന്റ് ഫൈവ് ജി. അയ്യോ സോറി, ഐ എം റിയലി സോറി ബിസ്ന. ടു പോയിന്റ് ഫൈവ് ടി, ടി ആണോ അതോ എച്ച് ആണോ? ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിയേ, ടി ആണോ എച്ച് ആണോ? തൻഷി, 2.5 H എന്ന് പറഞ്ഞിട്ടുണ്ട്. 2.5 H ആണ് എല്ലാവർക്കും കിട്ടുന്നത്. വെരി ഗുഡ്. അപ്പൊ ബിസ്ന ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. 2.5 T അല്ല, 2.5 H ആണ് വരുന്നത്. ആദ്യം പറഞ്ഞത് ആരാണ്? തൻഷി ആണ്, വസീം ആണ്. അപ്പൊ ഈക്വലായല്ലോ രണ്ടുപേരുടെയും സ്കോർ. ഓക്കെ, നന്ദനക്ക് കിട്ടി. ബിസ്ന, ബിസ്ന കറക്റ്റ് ചെയ്തു, കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ അല്ലേ. നസീറ, നസീറ കറക്റ്റ് അല്ല. നസീറ ജി വരുന്നില്ല, നമുക്ക് ജിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാ, എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി, ടി ടി ബൈ ടു കൊടുക്കാലോ, ടി ബൈ ടു സ്ക്വയർ. ഓക്കെ, അപ്പൊ ഹാഫ് ജി ഈ ബൈ ഫോർ നമുക്ക് ഇവിടെ ബൈ ഫോർ, വൺ ബൈ ഫോർ പുറത്തെടുത്ത് എഴുതാം. പിന്നെ എന്താണത്, ടി സ്ക്വയർ അല്ലേ. അപ്പൊ ഇവിടുത്തെ ടേംസ് കഴിച്ച് ബാക്കി എന്താണത്, വൺ ബൈ ഫോർ. കാണുന്നുണ്ടോ, വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ പോയാല് ഹാഫ് ജി ടി സ്ക്വയർ. ഇത്രയും ടേം നമുക്ക് അറിയാം എച്ച് ആണ് അല്ലേ, ഇത്രയും ടേം എച്ച് അല്ലേ. സോ വൺ ബൈ ഫോർ എച്ച്, അതായത് എച്ച് ബൈ ഫോർ ആണ് ആൻസർ. എച്ച് ബൈ ഫോർ ആണ് ആൻസർ. പക്ഷെ എച്ച് ബൈ ഫോർ
ഡിസ്റ്റൻസ് ആണ്, എച്ച് ബൈ ഫോർ ഫോൾ ചെയ്തു എന്നാണ്. കറക്റ്റ് ആൻസർ എച്ച് ബൈ ഫോർ അല്ല. ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഇസ് ദ ബോൾ അറ്റ് ദ ടൈം ടി ബൈ ടു ഫ്രം ദി ഗ്രൗണ്ട്, ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൂടി ഒന്ന് പറഞ്ഞു തരാം, സ്കോർ തരാം. ഇതൊക്കെ കറക്റ്റ് ആണ്. എച്ച് എന്നുള്ള ഡിസ്റ്റൻസിന്റെ എച്ച് ബൈ ഫോറിലാണ്. ഇനി ഗ്രൗണ്ട് എന്നുള്ള ഡിസ്റ്റൻസ് ചോദിക്കുമ്പോ എങ്ങനെ പറയും? ത്രീ എച്ച് ബൈ ഫോർ. എങ്ങനെ വരും? എച്ച് മൈനസ് എച്ച് ബൈ ഫോർ വരും. എച്ച് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്, അതിലെ മൈനസ് എച്ച് ബൈ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് എന്നുള്ള ഹൈറ്റ് കിട്ടും. എല്ലാവർക്കും കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ ഫസ്റ്റ് വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ് ആണ്, വൈ ആക്സിസില് എക്സ് ആക്സിസില് ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. സോ രണ്ട് ഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ് എ, ഗ്രാഫ് ബി. ഗ്രാഫ് ബി എന്ന് പറയുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രിയിലാണ് ഗ്രാഫ് ബി നിൽക്കുന്നത്. ഇനി ഗ്രാഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് എ 30 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഗ്രാഫ് എ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഗ്രാഫ് ബി എന്ന് പറയുന്നത് 30 ഡിഗ്രിയിലും ഗ്രാഫ് എ എന്ന് പറയുന്നത് 45 ഡിഗ്രിയിലാണ് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നത് ഗ്രാഫ്. So, the displacement time graph of two moving particles make angle 30 degree and 45 degree with this x-axis. The ratio of B is to A. 30 degree ആണ് B making the x-axis ആയിട്ട്, 45 degree ആണ് A making the x-axis ആയിട്ട്. What is the ratio of graph B to graph A? What is the ratio of the velocities of, sorry, velocity എന്ന term നേരത്തെ വിട്ടു പോകുന്നു. What is the ratio of velocity of this object B and A? B is to A. That is velocity. Velocity is the ratio. You can write VB, VA. VB is to VA. Velocity of the particle B is to velocity of particle A. Do it. Okay, I have options. Now, let's do it. You can do it. If you want to do it, you can do it. So options is 1:1, 1:2, √3:1, 1:√3. ഏതാ അടുത്ത സ്കോർ? ആർക്ക് വേണം? എ ബി സി ഡി ഏതാണ് ആൻസർ? ശരൺ എവിടെയായിരുന്നു? ശരൺ എവിടെയായിരുന്നു ഇത്ര നേരം? ഓക്കെ, ശരൺ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ശരന്റെ കൂടെ തന്നെ ലവീന ഉണ്ട്, എന്നാലും ശരണാണ് ആദ്യം പറഞ്ഞത്. 1:√3 ലവീന, 1:√3 റംഷീന, സി 3:1. ഓക്കെ, വാസു, വാസുദേവ് 1:2, നന്ദന ഡി, മെജോറിറ്റി ഡി ആണ്. ഡി എങ്ങനെ കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? അല്ല, ആർക്കും അറിയാലോ എങ്ങനെയാ? വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. ടൈം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻസ് സൈഡ് ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് y adjacent side da tan aan. avo b l aadam choichirikkunne. appo tan 30 is to tan 45 inaana varune 1/√3. very good, awesome. ellarum parayunnunde
പക്ഷെ പോയിന്റ് നമുക്ക് കിട്ടിയത് ബോയ്സ് ടീമിനാണ് ആദ്യം പറഞ്ഞത് കാരണം കൊണ്ട്. എന്നാലും ഓക്കെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇടയ്ക്ക് റംഷീന ആൻഡ് വാസുദേവ്, റംഷീന ആൻഡ് വാസുദേവ് ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ ആൻസർ കിട്ടിയെന്ന് മനസ്സിലായോ? പെട്ടെന്നൊന്ന് പറഞ്ഞേ റംഷീന വാസുദേവ്, രണ്ടുപേർക്ക് മനസ്സിലായോ? റംഷീന യെസ്, ആൻഡ് വാസുദേവ്, വാസുദേവ് മനസ്സിലായോ? യെസ് ഓക്കെ. അപ്പോ ഒരു പോയിന്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ബോയ്സ് ടീമിന്. നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് ആയി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ഗ്രാഫുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ആ ഗ്രാഫും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ആയാലോ. അപ്പോ ടൈം ഇത് വെലോസിറ്റി, ഇത് വെലോസിറ്റി, ഇത് ടൈം. ഓക്കെ, യൂണിറ്റ് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് യൂണിറ്റ് എഴുതിയില്ല. വെലോസിറ്റി, ടൈം ഗ്രാഫ്, ഇത് എന്ത് ടൈപ്പ് മോഷൻ ആണ്? സ്കോറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്ത് ടൈപ്പ് മോഷൻ ആണ്? എ എ ബി തരാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം മോഷൻ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ യൂണിഫോം മോഷൻ. സി ഇവിടെ തരാം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി, സ്റ്റേഷനറി, അതായത് മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി. എ, അയ്യോ ഒരുപാട് ആൻസർ വന്നു കഴിഞ്ഞല്ലോ. ആരാ ആദ്യം പറഞ്ഞത്? എഗെയിൻ സിത്താര, സ്നേഹ, തൻഷി. അപ്പൊ ആദ്യം പറഞ്ഞത് ഗേൾസ് ടീം. യെസ്, ഗേൾസ് ടീം ഒട്ടും വിട്ടു കൊടുക്കില്ല അല്ലേ. ഓക്കെ, വീണ്ടും ഗേൾസ് ടീമും ബോയ്സ് ടീമും ഈക്വൽ സ്കോറോടുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സോ യൂണിഫോം മോഷൻ ആണ് അല്ലേ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ആരും ഗസ് ചെയ്തതല്ലോ. അറിയാലോ എങ്ങനെയാണ് വെലോസിറ്റി ടൈഗ്രാഫ്? സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇസ് യൂണിഫോം മോഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിള് നോക്കാം. അതായത് ഒരു സെക്കൻഡില് വെലോസിറ്റി എന്ന് പറയുന്നത് 30, 1, 2, 3, 4 ടൈം. ഈ പൊസിഷൻ, പൊസിഷൻ എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് എന്ന് എഴുതാം. പൊസിഷൻ 10, 20, 30, 40 മീറ്ററിലാണ് കേട്ടോ. അപ്പോ ഇത് സെക്കൻഡിലാണ്. ടൈം 1, 2, 3, 4 സെക്കൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്തു, 2 സെക്കൻഡിൽ 20 മീറ്റർ കവർ ചെയ്തു, 3 സെക്കൻഡിൽ 30, 4 സെക്കൻഡിൽ 40 മീറ്റർ കവർ ചെയ്തു. സോ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ ടൈം 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 20 by 2 10 മീറ്റർ പെർ സെക്കൻഡ്, 30 by 3 10 മീറ്റർ പെർ സെക്കൻഡ്, 10. ഇപ്പൊ ടൈം പോകുന്നതോറും വെലോസിറ്റി സെയിം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ യൂണിഫോം മോഷൻ. ക്ലിയർ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഇതിന്റെ ആക്സിലറേഷൻ എങ്ങനെ വരാം? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. അപ്പൊ ഇവിടെ 10, ഇവിടെ എത്രയാ വരുന്നേ? 5. ഇവിടെ 3.33 വരും, ഇവിടെ 2.5 വരും. റൈറ്റ്, കറക്റ്റ് ആണോ? അപ്പോ യൂണിഫോം മോഷന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരും? 0, 1, 2, 3, 4 ഇവിടെ 2, 4, 6, 8, 10 എത്ര വരുന്ന? ഏകദേശം 5. 3-ലോ ഏകദേശം 3 point something. 4-ല് ഏകദേശം 2.5. ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. യൂണിഫോം മോഷന്റെ ആക്സിലറേഷൻ ടൈംഗ്രാഫ് നോക്കൂ, ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈംഗ്രാഫ് ആണ് വരുന്നത്. ഓക്കെ, ഇനി യൂണിഫോം മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈംഗ്രാഫ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ടി
ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ് യൂണിറ്റ് ഒരു ഇങ്ങനെ വരും അല്ലേ വണ്ണില് ടെൻ ആണ് ടൂവില് ട്വന്റി ആണ് ത്രീയില് തേർട്ടി ഫോറില് ഫോർട്ടി ഇങ്ങനെ വരും ക്ലിയർ ആണല്ലോ അയുടെ വെലോസിറ്റി ചേഞ്ച് ഇല്ലല്ലോ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ലല്ലോ പിന്നെ എങ്ങനെ ആക്സിലറേഷൻ ആ ശരിയാണല്ലോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് ടീച്ചർ എടുത്തത് അല്ലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് എടുത്തത് ഓക്കെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അവിടെ ടീച്ചർ തെറ്റിച്ചത് ആകെ കൂടി കണ്ടുപിടിച്ചത് ആരാണ് സിത്താര സിത്താരയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വെരി ഗുഡ് സിത്താര താങ്ക് യു സോ മച്ച് അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് നോക്കേണ്ടത് അല്ലെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ സീറോ ആണ് സീറോ ബൈ ടി സീറോ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ആക്സിലറേഷൻ സീറോ ആണ് ഓക്കെ അപ്പൊ ആ ഗ്രാഫ് എന്തിന്റെ ആയിരുന്നു നമുക്ക് നോക്കാം ആ ഗ്രാഫ് എന്തിനാ വരുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷന് ചേഞ്ച് ഇല്ല ഓക്കെ ആക്സിലറേഷൻ ഇല്ല ആക്സിലറേറ്റഡ് മോഷൻ അല്ല അത് ഓക്കെ ഓക്കെ സിദ്ധാർത്ഥ് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പോയിന്റ് തന്നിരിക്കുന്നു വെൽ ഡൺ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫും വെലോസിറ്റി ഡയഗ്രാഫും മനസ്സിലായത് യൂണിഫോം മോഷന്റെ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫ് എങ്ങനെയാണ് വി യൂണിറ്റി ഇതെന്തായിരിക്കും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് ആണ് യൂണിഫോം ആക്സിലറേറ്റഡ് ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇങ്ങനെ ഓക്കെ ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയി ഓക്കെ സോ ഹിയർ വി ഈസ് ഈക്വൽ ടു എന്ത് വരും ആക്സിലറേഷനും ടൈമും കിട്ടുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു വി ബൈ ടി അപ്പോ വി ഈസ് ഈക്വൽ ടു എ ഇൻടു ടി വി ഈസ് ഈക്വൽ ടു എ ടി ഇതിൽ നിന്ന് വി ഈസ് ഈക്വൽ ടു എ ടി വി ഈസ് ഈക്വൽ ടു എ ടി വെച്ച് വരയ്ക്കുന്ന ഗ്രാഫാണ് ഓക്കെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്കെ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് ഓക്കെ ഇവിടെ യു ഇസ് ഇക്വൽ ടു സീറോ ആണ് ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഇക്വൽ ടു സീറോ ആണ് സീറോ എന്നാണ് തുടങ്ങുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്ത് വരും എസ് ഇക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത് നമുക്കറിയാം എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് അപ്പോ എസ് ഇക്വൽ ടു പെട്ടെന്ന് പറയും എന്താ വരുന്നത് എസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ സീറോ എന്നാണ് തുടങ്ങുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയാൽ അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൽ ടി ഇക്വൽ ടു സീറോ ബി ഇസ് ഇക്വൽ ടു സീറോ ആണ് സോറി യു ഇസ് ഇക്വൽ ടു സീറോ ആണ് ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണ് സോ വാട്ട് വിൽ ബി എസ് ഹാഫ് എ ടി സ്ക്വയർ ഹാഫ് എ ടി അനാമിക എ ടി സ്ക്വയർ ഒക്കെ പോയി ആ നേരത്തെ തന്നെ ആൻസർ ആണ് അല്ലേ ഓക്കെ ഓക്കെ ഹിയർ ജ്യോതിക പറഞ്ഞിട്ടുണ്ട് ഹാഫ് എ ടി സ്ക്വയർ അപ്പൊ ഈ ഗ്രാഫ് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ എന്താ പഠിച്ചു യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു അതുപോലെ തന്നെ എന്താ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരച്ചു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒരു സ്ലോപ്പാണ് വെലോസിറ്റി ടൈം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ആക്സിലറേഷൻ ഇല്ല ടീച്ചർ തെറ്റിച്ച് പറഞ്ഞു അപ്പൊ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിലറേറ്റഡ് മോഷൻ ഓക്കെ ഇനി അടുത്തത് അപ്പൊ ഈ രണ്ട് ഗ്രാഫ് ഓർത്തേക്കണം യൂണിഫോം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് യു ഇസ് ഈക്വൽ ടു സീറോ അതുപോലെ തന്നെ തുടങ്ങുന്നത് സീറോ എന്നാണ് അല്ലെ എസ് ഈക്വൽ ടു സീറോ ടി ഇസ് ഈക്വൽ ടു സീറോ തുടങ്ങുന്ന സമയത്ത്
ടൈം സീറോ എന്നാണ് തുടങ്ങുന്നത്, ഡിസ്റ്റൻസ് സീറോ എന്നാണ് തുടങ്ങുന്നത്, അതായത് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ്, അപ്പൊ റെസ്റ്റ് എന്ന് തുടങ്ങാണ്. ഇനി ഇതേ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അറ്റ് യു നോട്ട് ഈക്വൽ ടു സീറോ, ഓക്കെ യു നോട്ട് ഈക്വൽ ടു സീറോ, ബട്ട് എസ് ഈക്വൽ ടു സീറോ, ടി ഈസ് ഈക്വൽ ടു സീറോ. എസും സീറോ ആണ്, ടിയും സീറോ ആണ്, ബട്ട് ഇനീഷ്യൽ വെലോസിറ്റി സീറോ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ഗ്രാഫ്? ടൈം വെലോസിറ്റി ഇങ്ങനെ വരും അല്ലെ, വെലോസിറ്റി സീറോ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ സീറോ ഒന്നും തുടങ്ങില്ല ഗ്രാഫ്, കുറച്ച് മേലെ പോയിട്ട് ഒരു യു എന്നുള്ള വെലോസിറ്റിയിലാണ് തുടങ്ങുന്നത്, യു എന്നുള്ള ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് തുടങ്ങുന്നത്, കാണുന്നില്ലേ, യു എന്നുള്ള ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് തുടങ്ങുന്നത്. സോ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ യു ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, എസ് ഈക്വൽ ടു സീറോ, ടി ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? വി ഇസ് ഈക്വൽ ടു, ഇവിടെ 80 ആയിരുന്നു, യു സീറോ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? പെട്ടെന്ന് പറഞ്ഞേ, പോയിന്റിനുള്ളതാണ് കേട്ടോ, അടുത്ത സ്കോറിനുള്ളത്. ബോയ്സ് ഓർ ഗേൾസ്, പെട്ടെന്ന് പറയൂ, വി ഇസ് ഈക്വൽ ടു, പറട്ടെ, എവിടെ പോയി സിതാര, എവിടെ പോയി? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80, അനാമിക, വെൽ ഡൺ ഗേൾസ്, v is equal to u plus 80. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, v എന്ന് പറഞ്ഞാൽ u plus 80 വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഗ്രാഫ് ഇൻ ദിസ് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫിന്റെയും ഷേപ്പ് ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും, ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും. അപ്പൊ അവിടെ s equal to എന്ത് വരും? അടുത്ത പോയിന്റ്, അടുത്ത പോയിന്റ് പെട്ടെന്ന് പറയൂ, t is equal to 0. ആ ഹാ, t is equal to 0 ആണ്, s only not equal to 0, s equal to 0, t is equal to 0. ഇനീഷ്യലി കേട്ടോ, t എപ്പോഴും 0 അല്ലല്ലോ, മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഗ്രാഫ്, x ആക്സിസിലുണ്ട്, ഇനീഷ്യലി t equal to 0, അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, ഇവിടുന്നല്ലേ ഗ്രാഫ് തുടങ്ങിയിരിക്കുന്നത്, t equal to 0 ആണ്. സിതാരക്ക് എന്താ ക്ലിയർ, ഏത് പോർഷനാ ക്ലിയർ ആവാത്തത്? ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ എസ് ഈക്വൽ ടു ഹാഫ് 80² വരാൻ കാരണം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80² ആയിരുന്നു, ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയതുകൊണ്ടാണ് ഹാഫ് 80² വരുന്നത്. ഡിക്കൊന്നും സീറോ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇനീഷ്യൽ ടൈം ആണ് സീറോ, നമ്മുടെ ഇക്വേഷനിലുള്ള ഈ ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈം അല്ല, ഏതൊരു മൊമെന്റിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, ഏതൊരു മൊമെന്റാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ആ ടൈമാണ് ടി. പക്ഷെ യു എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ്ങേ ഉള്ളൂ, ഇനീഷ്യൽ വെലോസിറ്റി, ഇത് സീറോ ആയതുകൊണ്ട് ആ ടേം സീറോ ആയിരുന്നു, ഇവിടെ യു സീറോ അല്ല. അപ്പൊ എന്താണ് ഇക്വേഷൻ വരുന്നത്? എസ് ഈക്വൽ ടു, ആരും പറഞ്ഞില്ല, ടീച്ചർ തന്നെ എഴുതാം, യു ടി പ്ലസ് ഹാഫ് 80² ആ ടേം പോകാൻ പറ്റില്ല, കാരണം യു സീറോ അല്ല, യു ടി പ്ലസ് ഹാഫ് 80². സോ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ when u equal to 0, s is not equal to, s and t not, sorry, u not equal to 0 and s and t is equal to 0. Okay, അനാമിക വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സിതാരയ്ക്ക് ക്ലിയർ ആയോ? സിതാര സിതാര എവിടെ പോയി, ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു, നമുക്ക് ചെയ്യാനുള്ളതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, പ്രോബ്ലംസ് ചെയ്ത് നോക്കാനുണ്ട്. ടീച്ചർ അസൈൻമെന്റ് തരാം, അപ്പൊ അസൈൻമെന്റ് ഒക്കെ ചെയ്ത് തറവ് നോക്കാം ഈ ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ എപ്പോഴും വിളിച്ചോളാം, ടീച്ചറെ മെയിൽ ഐ ഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്തായിരുന്നു, ഇനിയിപ്പോ വീണ്ടും എഴുതണ്ടല്ലോ, ടീച്ചറിന്റെ മെയിൽ ഐ ഡി അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ വൃന്ദയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ കിട്ടും. അപ്പോ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടിനും പേഴ്സണൽ ആയിട്ടുള്ള എന്ത് കാര്യത്തിലും നമുക്ക് ടീച്ചറിനെ വിളിക്കാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ വിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് ടീമാണ്. തുടക്കത്തില് ബോയ്സ് ടീം സ്കോർ ചെയ്തായിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് ഗേൾസ് ടീമിന് 2 പോയിന്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സാറല്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി കോമെന്റ് ചെയ്യാം, ബോയ്സ് കയറി വരാനായിട്ട് അവസരം ഇനിയും ഉണ്ട്. സോ ഇന്ന് ഗേൾസ് ആണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്, വെരി ഗുഡ്. പിന്നെ ബോയ്സ് എല്ലാവരും തന്നെ ഇതിന് വരുന്നില്ല,
ആൻസർ കമന്റ് ചെയ്യുന്നില്ല, അത് വേറെ ഒരു പ്രശ്നമാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എനിക്ക് കൂടുതൽ പോയിസണിങ് കാണണം ചാറ്റ് ബോക്സിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാവരും ക്വിക്കായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. ക്ലാസ് ഇന്നത്തെ ക്ലിയർ ആണോ, വാർഡും ബോയ്സ് ഒക്കെ ക്ലിയർ ആണോ,